ഹായ് വൺ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ പ്രണവ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എലക്ട്രിക്കലിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ബേസ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ സർക്യൂട്ട് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് ഫൈവ് ഓംസ് ആൻഡ് എ വോൾട്ടേജ് ഓഫ് ടെൻ വോൾട്ട്സ് വാട്ട് ഇസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഓക്കെ അപ്പൊ എന്താണ് ഇത് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു സർക്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് അഞ്ച് ആണെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതേ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ആണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്താണ് കണ്ടുപിടിക്കാൻ നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് ആ സർക്യൂട്ടിലെ കറണ്ട് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് ഫൈവ് ഓം ആണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ രണ്ടാമത് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് വോൾട്ടേജ് വോൾട്ടേജ് എത്ര ടെൻ വോൾട്ട് വോൾട്ടേജ് ടെൻ വോൾട്ട് ആണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ആണ് ഓക്കെ നമുക്ക് മെഷർ ചെയ്ത് വേണ്ടത് കറണ്ടിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ ഏതൊക്കെ ടേംസ് ആണ് നമുക്കുള്ളത് റെസിസ്റ്റൻസ് ഉണ്ട് വോൾട്ടേജ് ഉണ്ട് കറണ്ട് ഉണ്ട് ഓക്കെ ഇത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ വെച്ചാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആ വോൾട്ടേജ് ഇക്വേഷൻ ഏതാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓക്കെ അപ്പൊ എന്താണ് ഇത് മൂന്നും റിലേറ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ റു റെസിസ്റ്റൻസ് അതായത് നമ്മൾ പറയാറില്ലേ വി ഈസ് ഈക്വൽ ടു ഐ ഇൻ ടു ആർ ഓക്കെ എന്താണ് ഇക്വേഷൻ ഇത് മൂന്നും റിലേറ്റ് അതായത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ എന്താണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ ആണ് ഓക്കെ ഒരു കാര്യം ഓർക്കുക ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻറ്റുള്ള ഇക്വേഷനാണ് കാരണം നമ്മളിനി പഠിക്കുന്ന പല ടോപ്പിക്സും എന്താണ് ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നേക്കാം ഓക്കെ ഒരു പക്ഷേ കറണ്ടിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടി നമുക്കത് കണ്ടുപിടി ആവശ്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണെങ്കിലും നമുക്കത് ആവശ്യം ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ് കറണ്ടിൻ്റെ വാല്യൂ ആണ് ഓക്കെ ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് യും അറിയാം ആറും അറിയാം അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ ഇക്വേഷൻ എന്തായിരിക്കാം ഈ ആറ് നേരെ താഴെ വരിക അല്ലേ ഡിവൈഡിലോട്ട് മാറ്റുക അതായത് എന്താണ് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഓക്കെ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഓക്കെ നമ്മൾ നോക്ക് നോക്കാം ഇവിടെ വോൾട്ടേജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ടെൻ വോൾട്ട് വോൾട്ടേജ് എത്രയാണ് ക്വസ്റ്റിൽ വന്നിരിക്കുന്നത് ടെൻ ആണ് റെസിസ്റ്റൻസ് എത്രയാണ് അഞ്ച് ഓം റെസിസ്റ്റൻസ് ഫൈവ് ആണ് ഓക്കെ നേരെ ഡിവൈഡ് ചെയ്യുക അപ്പൊ എത്ര കിട്ടും നമുക്ക് ടൂ ആണ് നമുക്ക് മാതമെറ്റിക്കൽ വാല്യൂ കിട്ടാം എന്താണ് ടെൻ ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടൂ ആണ് ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ഓക്കെ അപ്പൊ ഉത്തരം എത്രയാണ് ടൂ ആംബിയർ ഓക്കെ അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസും വോൾട്ടേജും കറണ്ടും റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൊതുവെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് എക്സാമിന് അല്ലെങ്കിൽ എന്താണ് ഇതില്ലെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ എക്സാമിന് വരാറുള്ളതാണ് ഓക്കെ അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ടിന്റെ റെസിസ്റ്റൻസ് അതായത് വി ഇസ് ഈക്വൽ ടു ഐ ഇൻ ആർ എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ അറിയാമെന്നുണ്ടെങ്കിൽ എന്താണ് കറണ്ടും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും വോൾട്ടേജും കറണ്ടും തന്നാലും നമുക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെന്താണ് ഈ ക്വസ്റ്റിനെ പോലെ വോൾട്ടേജും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാലും നമുക്ക് കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ചോദ്യത്തിൽ നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഐ ഇസ് ഈക്വൽ ടു ബി ബൈ ആർ നമ്മൾ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് എന്താണ് ടെൻ ബൈ ഫൈവ് ഓക്കെ ഉത്തര കിട്ടും ടൂ ആംബിയർ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് ജീന കണക്ട്സ് എ പവർ സപ്ലൈ പ്രൊവൈഡിങ് വോൾട്ടേജ് വോൾട്ടേജ് വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത് ഫൈവ് വോൾട്ട് അക്രോസ് എ റെസിസ്റ്റർ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് അവിടെ അൺനോൺ ആണ് വിത്ത് അമ്മീറ്റോ ഷീ മെഷേഴ്സ് എ കറണ്ട് കറന്റിന്റെ വാല്യൂ എത്രയാണ് പോയിന്റ് അക്രോസ് ദ റെസിസ്റ്റർ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ കുറച്ച് വലുതായിട്ട് എലബ്രേറ്റ് ആണ് തന്നിരിക്കുന്നത് എന്താണ് ഒരു പെൺകുട്ടി ഒരു പവർ സപ്ലൈ കൊടുക്കുന്നുവെന്നും ആ പവർ സപ്ലൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് അവിടുത്തെ റെസിസ്റ്റൻസ് അൺ ഓൺ ആണ് പക്ഷേ കറണ്ട് മെഷർ ചെയ്തത് അമ്മീറ്റർ വെച്ച് കറണ്ട് മെഷർ ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്നാണ് പറയുന്നത് കറണ്ടിന്റെ വാല്യൂ പോയിന്റ് ടു കിട്ടിയെന്നാണ് പറയുന്നത് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ഇലാബറേറ്റീവ് ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത് പക്ഷെ എന്താണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് വോൾട്ടേജും അറിയാം പിന്നെ എന്തറിയാം നമുക്കിവിടെ കറണ്ടിന്റെ വാല്യൂ അറിയാം വോൾട്ടേജും കറണ്ടും നമുക്കറിയാം വോൾട്ടേജിന്റെ വാല്യൂ കറണ്ടിന്റെ വാല്യൂ നമുക്കറിയാം കണ്ടുപിടിക്കേണ്ടത് എന്താണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് ഇത് മൂന്നും റിലേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇക്വേഷൻ എന്താണ് വി ഇസ് ഈക്വൽ ടു ഐ ആർ വിസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ് വോൾട്ടേജ് എത്രയാണ് പോയിന്റ് ഫൈവ് ഇവിടെ വോൾട്ടേജ് തന്നിരിക്കുന്നത് പോയിന്റ് ഫൈവ് അല്ല സോറി ഫൈവ് വോൾട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് വോൾട്ടാണ് കറൻ്റാണ് പോയിന്റ് ടു കറണ്ടിൻ്റെ വാല്യൂ പോയിന്റ് ടു ആംബിയർ ജസ്റ്റ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി എന്താണ് ഫൈവ് ഡിവൈഡ് ബൈ പോയി ടു കിട്ടും നമുക്ക് യൂണിറ്റ് എന്താണ് ഓമാണ് ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വലുതായിട്ടായിരിക്കും തന്നിരിക്കുക പക്ഷെ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമായിരുന്നു നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടിരുന്നത് എന്താണ് വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് എന്താണ് മെൻഷൻ ചെയ്യുന്നത് എ എ റെസിസ്റ്റർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് ഓംസ് ആൻഡ് ഈസ് ടു എ ബാറ്ററി വിത്ത് എ വോൾട്ടേജ് ഓഫ് ട്വൽവ് നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത് ആ സർക്യൂട്ടിലെ എത്രത്തോളം പവർ അതിൽ ഡിസിപ്പേറ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷനാണ് നമ്മളിവിടെ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇക്വേഷൻ ആണ് പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ ടു കറണ്ട് വോൾട്ടേജ് ഇൻ ടു കറണ്ട് അപ്പം ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിയുന്നത് എന്താണ് പി ഈസ് ഈക്വൽ ടു വി ഇൻ ഐ ഓക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് വന്നിട്ടുള്ളത് വോൾട്ടേജും റെസിസ്റ്റൻസുമാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കറണ്ടിന്റെ വാല്യൂ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അല്ലെ അപ്പോ ഇത്തരത്തിലൊരു സാധ്യത ഉണ്ട് അപ്പൊ അതായത് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്ന വോൾട്ടേജും കറണ്ടുമായിരുന്നു നമുക്ക് വേണ്ടത്യ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പക്ഷെ കറന്റിന്റെ വാല്യൂ തന്നിട്ടില്ല ഇനിയിപ്പോൾ എന്താണ് ചില കൊസ്റ്റിനെ തിരിച്ചു വേണമെങ്കിലും വരാം എന്താണ് വോൾട്ടേജിന്റെ വാല്യൂ തരാതെ കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും മാത്രം വാല്യൂ വേണമെങ്കിലും നമുക്ക് മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ഒരു സിംബിളാറ്റി ലിക്യൂഷ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ചോദിച്ചുകഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ള ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ റു റെസിസ്റ്റൻസ് എന്താണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ബേസിക് ഇക്വേഷൻ നമുക്കുണ്ടല്ലോ അപ്പോൾ എന്താണ് ഈ വിക്ക് പകരം നമുക്ക് ഐ ആർ എന്ന് എഴുതിയാലും ആ ഇക്വേഷൻ അവിടെ സ്റ്റാൻഡ് ചെയ്യത്തില്ലേ കാരണം എന്താണ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറണ്ട് ഇൻ ടു റെസിസ്റ്റൻസ് എന്നുള്ളത് തന്നെയല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും വി ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻ അതായത് ഐ സ്ക്വയർ ആർ ഈ ഇക്വേഷനും പവറിന്റെ ഇക്വേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്താണ് ഒരു ക്വസ്റ്റ്യനിൽ പവർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുകയും വോൾട്ടേജിന്റെ വാല്യൂ തന്നിട്ടില്ല കറണ്ടും റെസിസ്റ്റൻസും മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ ഐ സ്ക്വയർ ആർ എന്നുള്ളതായിരിക്കും ഓക്കെ ഇനി നമ്മുടെ ഈ ക്വസ്റ്റിയുടെ പ്രത്യേകം എന്താണ് നമുക്ക് കറണ്ടിന്റെ വാല്യൂ ആണ് മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് വോൾട്ടേജും റെസിസ്റ്റൻസും ഉണ്ട് അങ്ങനെ ഇപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഐഇസ് ഈക്വൽ ടു എന്താണ് ഈക്വൽ ടു വി ബൈ ആർ എന്നല്ലേ നമ്മൾ പറയുന്നത് ഈ സെയിം ഇക്വേഷൻ ലൈക്ക് പോരാഡ് ചെയ്ത് നോക്കിയാൽ മതി പി ഈസ് ഈക്വൽ ടു എന്താണ് വി ഇൻ ടു വി ബൈ ആർ അതായത് വി സ്ക്വയർ ബൈ ആർ ഓക്കെ അപ്പൊ ഓർക്കുക എന്താണ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ബേസിക് സർക്യൂട്ടിനകത്ത് നമുക്ക് മൂന്ന് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് എന്താണ് പിക്വൽ ടു ബി ഇന് ഐ എന്താണ് പവർ ഈക്വൾ ടു വോൾട്ടേജ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ സിറ്റുവേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ചില സാഹചര്യങ്ങളിൽ വോൾട്ടേജ് തന്നിരിക്കില്ല വോൾട്ടേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും ഐ സ്ക്വയർ ആർ എന്നുള്ളതായിരിക്കും ഇനി അതല്ല കറണ്ട് ആണ് തന്നിട്ടില്ല എന്നുള്ളിൽ ഇക്വേഷൻ എന്തായിരിക്കും വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതായിരിക്കും ഓക്കെ എന്താണ് വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതായിരിക്കും ഇനി എന്താണ് ഇത് രണ്ടും നമുക്ക് പഠിക്കുന്നതിൽ ഡൗട്ട് ഉണ്ട് കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്താണ് മറന്നു പോകും എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട് എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ എന്താണ് വി സീക്വൽ ടു ഐ ആർ എന്നുള്ളതല്ലേ നമ്മൾ പറയുന്നത് ഓക്കെ എന്താണ് വിസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളതാണല്ലോ ബേസിക് ഇക്വേഷൻ അപ്പോൾ പവറിന്റെ കേസാണ് വരപ്പോ എന്താണ് വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഐ ആർ എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ അവിടെ ഒരു സ്ക്വയർ കൊടുത്താൽ മാത്രം മതി ഓക്കെ എന്താണ് നമുക്കറിയാം ബി സീക്വൽ ടു ഐ ആർ എന്നുള്ള നമ്മുടെ ഏറ്റവും ബേസിക് ഇക്വേഷൻ ആണ് പവറിന്റെ കേസിൽ വോൾട്ടേജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബി സീക്വൽ ടു ഐ ആറിന് ഐക്ക് ഒരു സ്ക്വയർ കൊടുത്താൽ മാത്രം മതി ഇനി തിരിച്ച് എന്താണ് കറണ്ട് തന്നിട്ടില്ല കറണ്ട് പവർ കണ്ടുപിടിക്കുമ്പോൾ പവർ കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിൽ കറണ്ട് മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കറണ്ടിന്റെ വാല്യൂ നോട്ട് മെൻഷൻഡ് ആണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ ബേസിക് ഇക്വേഷൻ എന്താണ് വി ബൈ ആർ എന്നുള്ളതാണല്ലോ റെസിസ്റ്റൻസിന് ഒരിക്കലും ചേഞ്ച് വരുന്നില്ല എന്ത് ചെയ്യുക വോൾട്ടേജിന് ഒരു സ്ക്വയർ കൊടുക്കുക അതില് നമ്മുടെ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് നമ്മളിവിടെ മൂന്ന് ഇക്വേഷൻ പഠിച്ച് മറന്നുപോലെ ടെൻഷൻ അടിക്കുന്നേക്കാൾ ഏറ്റവും സിമ്പിൾ കാര്യം എന്താണ് പി ഈക്വൽ ടു വി ഐ എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക വിസ് ഈക്വൽ ടു ഐ ആർ വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് റെസിസ്റ്റൻസ് ഉള്ള ഇക്വേഷനും ഓർത്തിരിക്കുക കാരണം ഇല്ലാത്തുള്ള മൂന്ന് ഇക്വേഷൻ നമുക്ക് കൃത്യമായിട്ട് സബ്സ്റ്റ്യൂട്ട് അറിയാം എന്നുണ്ടെങ്കിൽ എന്താണ് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഡയറക്റ്റ് മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് എന്താണ് വിസ് ഈക്വ ട് ടു ഐ ആർ ആണ് പവർ കണ്ടുപിടിക്കാൻ നേരത്തെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടില്ല സോ എന്തായിരിക്കണം ഇക്വേഷൻ ഐ സ്ക്വയർ ആർ ആറിന്റെ വാല്യൂ റെസിസ്റ്റൻസ് വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി പിന്നെന്താണ് കറന്റ് ആണ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വി ബൈ ആർ എന്നുള്ളതാണ് കറണ്ടിന്റെ ഇക്വേഷൻ പവർ കണ്ടുപിടിക്കുമ്പോൾ കറണ്ട് ഇല്ല സോ ഓബിയസ്ലി ഇക്വേഷൻ എന്തായിരിക്കണം ബി സ്ക്വയർ ബൈ ആർ എന്നുള്ളതായിരിക്കണം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മാത്തമെറ്റിക്കലായി ആൻസർ കണ്ടുപിടിക്കാം ക്വസ്റ്റിൽ എന്താണ് പറഞ്ഞത് പവർ കണ്ടുപിടിക്കണം വോൾട്ടേജും റെസിസ്റ്റൻസും നമുക്കറിയാം അല്ലേ അപ്പം നോക്കാം എന്താണ് ബി സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് എത്രയാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യല് ട്വൽ ട്വൽ ഇൻറ്റു ട്വൽ ബൈ തേർട്ടി ഓക്കെ എന്താണ് ട്വൽവ് വോൾട്ട് ട്വൽവ് വോൾട്ട് ഇവിടെയും ട്വൽവ് വോൾട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ആണ് ഓക്കെ ഇനി നമുക്കിതിനെ എന്താണ് കട്ട് ചെയ്ത് നോക്കാം ത്രീന്റെ മൾട്ടിപ്പിൾ രണ്ടും കട്ട് ആവുമല്ലോ ഇവിടെ ഫോറും ഇവിടെ ടെന്നും ആവും ഓക്കെ ഫോർ ഇൻഡ് ട്വൽവ് എത്രയാണ് ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ ടെൻ ഫോർ പോയിന്റ് എയ്റ്റ് ഓക്കെ അപ്പൊ എത്രയാണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പോയിന്റ് ഓർക്കുക പവറിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചിട്ടാണ് ഒരു സർക്യൂട്ടിലെ പവർ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് ഓക്കെ അപ്പൊ ഓർക്ക് എന്താണ് പവർ കണ്ടുപിടിക്കുന്നതിന്റെ ഏറ്റവും ബേസിക് ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻ റു കറണ്ട് തന്നെയാണ് പിന്നെ ഓർക്ക് എന്താണ് ക്വസ്റ്റിൽ ചില സാഹചര്യങ്ങൾ എന്തായിരിക്കും വോൾട്ടേജ് നമുക്ക് തരത്തില്ല പകരം എന്തായിരിക്കും റെസിസ്റ്റൻസ് ആയിരിക്കും മെൻഷൻ ചെയ്തിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കറണ്ടിന്റെ വാല്യൂ നമുക്ക് തരത്തില്ല റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും ചിലപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുക ഓക്കെ അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നമുക്ക് ഡയറക്ട്ലി ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് പവറിന്റെ മറ്റു രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ എന്താണ് വോൾട്ടേജ് ഇല്ല എന്നുണ്ടെങ്കിൽ പവറിന്റെ ഇക്വേഷൻ ഐ സ്ക്വയർ ആർ എന്നുള്ളതും കറന്റിന്റെ വാല്യൂ ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബി സ്ക്വയർ ബൈ ആർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ അപ്പൊ എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ബി ഇന്റു ഐ എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക ഐ സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക ബി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നു എന്താണ് ബിഇസ് ഈക്വൽ ടു ഐആർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്കുണ്ട് അല്ലേ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റു റെസിസ്റ്റൻസ് എന്നുള്ളതാണ് പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് വോൾട്ടേജ് ആണ് ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കറണ്ടിനെ സ്ക്വയർ ചെയ്യുക ഇനി എന്താണ് പവർ കണ്ട സമയത്തിൽ കറണ്ടിന്റെ വാല്യൂ ആണ് മെൻഷൻ ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ കറണ്ടിന്റെ ബേസിക് ഇക്വേഷൻ ഇല്ലാത്തത് എന്ത് ചെയ്യണം വോൾട്ടേജിനെ സ്ക്വയർ ചെയ്യുക റെസിസ്റ്റൻസിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം എ ലൈറ്റ് ബൾബ് ഹാസ് എസിൻസ് ഓഫ് ടു ഫോർട്ടി ഓസ് കണക്ട ടു വൺ ട്വന്റി വോൾട്ട് പവർ സോസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് കാൻ ബി കാൽക്കുലേറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ തൊട്ട് മുമ്പ് തന്നെ ഇതിന്റെ മറ്റൊരു മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ചോദ്യത്തിൽ എന്താണ് പറയുന്നത് റെസിസ്റ്റൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വോൾട്ടേജും മെൻഷൻ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ് കറണ്ട് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് എന്താണ് ഐ ഇസ് ഈക്വൽ ടു വി ഐക്യെന്ന് പറഞ്ഞാൽ ടു ബി ബൈ ആർ എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഓ രണ്ടും കട്ട് ചെയ്ത് പോവും വൺ ബൈ ടു നമുക്ക് കിട്ടും സോ പോയി പോയിന്റ് ഫൈവ് ആംബിയർ ആണ് ഇവിടുത്തെ കറന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് നമ്മളിതേ മോഡൽ കൊസ്റ്റിൻ തൊട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് നമ്മൾ അതിന്റെ സെക്കൻഡ് ഒരു കൊസ്റ്റിനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസും വോൾട്ടേജും നമുക്ക് തന്നിട്ടുണ്ട് പകരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് കറണ്ട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് മെൻഷൻ ചെയ്തിരുന്നത് ഇക്വേഷൻ എന്താണ് ഐസിക്വൾ ടു കറണ്ട് ഐസിക്വൾ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് നമ്മൾ അതിനെ മാത്തമെറ്റിക്കൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഡയറക്ട്ലി നമുക്ക് ആൻസർ കിട്ടുന്നു ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫോർ എ ടോസ്റ്റർ ദാറ്റ് ഡ്രോസ് എ കറണ്ട് ഓഫ് ഫൈവ് ആംബിയോ ആൻഡ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് ടെൻ ബോംസ് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ് ഇത്തരം ചോദ്യങ്ങൾ എന്താണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ബേസായിട്ടായിരിക്കും വരാൻ പോകുന്നത് പക്ഷെ എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുക പട്ട ഓസ്ത്ര ആണെങ്കിലും എന്ത് തന്നെ ഡിവിസൺ നമുക്കത് മെൻഷൻ ചെയ്യേണ്ട നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അതിൻ്റെ അകത്ത് കാരണം എന്തുകൊണ്ടാണ് നമുക്ക് കറണ്ടിന്റെ വാല്യൂ റെസിസ്റ്റൻസും അറിയാം വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പൊ എന്താണ് വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് കറണ്ടിന്റെ വാല്യൂ എത്രയാണ് ഫൈവ് ആംബിയർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ റെസിസ്റ്റൻസ് എത്രയാണ് സോ ഡയറക്റ്റ് ആൻസർ ആണ് ഫൈവ് ഇൻറ്റു ടെൻ എത്രയാണ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി വോൾട്ട് ഫിഫ്റ്റി വോൾട്ട് ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ചെക്ക് ചെയ്യാം ഇഫ് എ ഹെയർ ഡ്രയർ അറ്റ് വോൾട്ട് ആൻഡ് ഡ്രോസ് എ ഓപ്പറേറ്റ് ഓഫ് ലെവൻ ആംബിയർ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്തെങ്കിലും ഒരു ഹോം അപ്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിന് ബേസ് ചെയ്തായിരിക്കും വരിക പക്ഷെ നമ്മളത് ബോധരേണ്ട ആവശ്യമില്ല കാരണം എന്താണ് നമുക്കിവിടെ വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പം നമുക്കറിയാം എന്താണ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ് ഇക്വേഷൻ നമുക്ക് കാണാതെ അറിയാം കാരണം എന്താണെന്ന് വിക്വൽ ടു ഐ ആർ എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അതിൽ നിന്ന് എങ്ങനെ ആറ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്നുള്ളത് എന്താണ് ഇൻബിൽഡഡ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വോൾട്ടേജ് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പതിനൊന്ന് ആംബിയർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ആംപിയർ ആണ് സ്ട്രെറ്റ് ആയിട്ടുള്ള ആണ് എന്താണ് ഇരുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ പതിനൊന്ന് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് വളരെ സിമ്പിൾ ആണ് ലെവൻ ട്വന്റി ടു കട്ടിയപ്പോൾ ടു പിന്നെ ഒരു സീറോ ഉണ്ട് സോ ആൻസർ ട്വന്റി ഓ റെസിസ്റ്റർ ഓക്കെ അപ്പൊ എന്താണ് ഈ ചോദ്യം നമ്മൾ ചെയ്തത് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കണം വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ട് ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്നുള്ളതാണ് നേരെ മാത്തമെറ്റിക്കൽ സബ്സിഷൻ നമ്മൾ ചെയ്യുന്നു നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മെയിൻലി എന്താണ് രണ്ട് ഇക്വേഷൻ ബേസ് ആയിട്ടുള്ള ആണ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വി ഇസ് ഈക്വൽ ടു ഐ ആർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻ റെസിസ്റ്റൻസ് എന്നുള്ള ബേസിക് ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്താണ് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് മൂന്ന് തരത്തിലായിരിക്കും ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയായിരിക്കാം ഒന്നുകിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ ചോദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം ഓക്കെ അപ്പൊ ഈ മൂന്നിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയായിരിക്കാൻ നോക്കാം കറണ്ടിൻ്റെ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വി ബൈ ആർ എന്നുള്ളതായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് റെസിസ്റ്റൻസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും വി ബൈ ഐ എന്നുള്ളതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻ കൃത്യമായിട്ട് പണസിൽ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയുമ്പോൾ അത്ര എളുപ്പമാണ് അതെല്ലാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഒറ്റ ഇക്വേഷനിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ബീസ് ഈക്വൾ ടൈ നമ്മൾ ഇവേഷൻ എപ്പോഴും മനപ്പാടായിട്ട് വെച്ചിരിക്കുക നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് എന്താണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് ഇക്വേഷൻ എന്തായിരുന്നു പവർ എൻ്റെ ഇക്വേഷൻ ആണ് പവർ ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞത് വോൾട്ടേജ് വോൾട്ടേജ് ഇൻടു കറണ്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻടു കറണ്ട് എന്ന് പറഞ്ഞു അതായത് ബി എന്താണ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ബി ഇന് ഐ എന്നുള്ളതാണ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു പക്ഷേ എന്താണ് ചോദ്യം സിമ്പിൾ ആവാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പൊതുവേ ഇത്ര ചോദ്യങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യുക പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒന്നുകിൽ വോൾട്ടേജ് അവർ മെൻഷൻ ചെയ്യില്ല അല്ലെങ്കിൽ കറണ്ട് മെൻഷൻ ചെയ്യില്ല പകരം എന്തായിരിക്കും തരിക ഇത് രണ്ടിനും പകരം എന്തായിരിക്കും ചെയ്യുക റെസിസ്റ്റൻസ് പകരം റെസിസ്റ്റൻസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുക ഓക്കെ റെസിസ്റ്റൻസ് ആയിരിക്കും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുക അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ വെച്ച് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ വെച്ച് വേണം നമുക്കത് സോൾവ് ചെയ്യേണ്ടി വരിക ഓക്കെ അപ്പോൾ എന്താണ് പവറിന്റെ ഇക്വേഷൻ എന്ന് വോൾട്ടേജ് പറഞ്ഞുകഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ ആണെന്ന് പറഞ്ഞു പക്ഷേ എന്താണ് ചില സാഹചര്യങ്ങളിൽ ഈ രണ്ട് വാല്യൂ ഈ രണ്ട് ഫാക്ടേഴ്സിന് പകരം നമുക്ക് റെസിസ്റ്റൻസ് തന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് നമുക്ക് രണ്ട് സീനിയറിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്താണ് ഒന്ന് വോൾട്ടേജിൻ്റെ വാല്യൂ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല വോൾട്ടേജിൻ്റെ വാല്യൂ നോട്ട് മെൻഷൻ എന്നുള്ളൊരു സാഹചര്യമാണ് നിൽക്കുന്നതെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വോൾട്ടേജ് ഇല്ല നമുക്ക് എന്താണ് അറിയുന്നത് കറണ്ടിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയാവുന്നത് ഓക്കെ സോ ഐ സ്ക്വയർ ആർ ഓക്കെ എന്താണ് വോൾട്ടേജിന്റെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും ഐ സ്ക്വയർ ആർ അതായത് നമ്മൾ ഡയറക്റ്റ് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷൻ ആ ഇക്വേഷൻ ആ ഐക്ക് സ്ക്വയർ കൊടുക്കുക എന്നുള്ളതാണ് ഇനി കറണ്ട് ആണ് നോട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ് വി ബൈ ആർ എന്നുള്ളതാണ് അവിടുത്തെ വോൾട്ടേജിൽ നമ്മൾ സ്ക്വയർ എടുക്കുക ബി സ്ക്വയർ ബൈ ആർ ഓക്കെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും എന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പം എന്താണ് ഇതിലൂടെ നമ്മൾ ഈ സെക്ഷൻ നമ്മളിവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്താണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കിന്റെ കോഴ്സ് കോമ്പറ്റീറ്റീവ് ക്രാക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മുടെ പുതിയ ബാച്ച് ജാനുവരി ടെൻതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുകൂടാതെ എന്താണ് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ഫ്രീ ഗ്രൂപ്പിനെ കുറിച്ചുള്ള ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും താങ്ക് യു